ഹലോ ഗായ്സ് ഞാൻ നിതിൻ എയ്സെറ്റ് എക്സ്പെർട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വർക്ക്ഔട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക്ഔട്ട് ഡയമണ്ട് പുഷ്അപ്പ് ആണ് അപ്പോൾ ഞാൻ ഓൾറെഡി നോർമൽ പുഷ്അപ്പ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് താഴെ ഒരു കമന്റ് ആണ് ഡയമണ്ട് പുഷ്അപ്പ് ചെയ്യുന്ന വീഡിയോ ഒന്ന് ചെയ്യാമോ എന്ന് അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡയമണ്ട് പുഷ്അപ്പ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 5 സ്റ്റെപ്സ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗായ്സ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഡയമണ്ട് പുഷപ്പ് ആണ് അപ്പോൾ ഡയമണ്ട് പുഷപ്പ് നമ്മുടെ കയ്യിലെ ഏറ്റവും വലിയ മസിൽ ഗ്രൂപ്പായ ട്രൈസെപ്സിനെയാണ് ഈ ഡയമണ്ട് പുഷപ്പ് മേജറായിട്ട് എഫക്റ്റ് ആവുന്നത് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ട്രൈസെപ്സ് ചെസ്റ്റിലെ ചെറിയ പോർഷൻസ് അതേപോലെ തന്നെ ബാക്ക് ഷോൾഡർ മസിലിനും ഇത് എഫക്റ്റ് ആവുന്നുണ്ട് മെയിനായിട്ട് ഇതൊരു ട്രൈസെപ്സ് എക്സസൈസ് ആണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ ഡയമണ്ട് പുഷപ്പ് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗറിൻ്റെ പൊസിഷനാണ് ഫിംഗറിൻ്റെ പൊസിഷൻ നമ്മൾ സാധാരണ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് നമ്മുടെ ഫിംഗർ വരേണ്ടത് അതായത് നമ്മുടെ ഈ ഫോർ ഫിംഗറും തമ്മിൽ ചേർത്ത് വയ്ക്കുക തമ്പും തമ്പും തമ്മിൽ ചേർത്ത് വയ്ക്കുക അപ്പോൾ ഇങ്ങനൊരു ഒരു ആംഗിളാണ് കിട്ടുക ഇതാണ് ഡയമണ്ട് ഷേപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ കൈ ഇരിക്കേണ്ടത് ഓക്കെ ഈ ഒരു ഷേപ്പിലായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ കൈ പുഷപ്പ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ലോവറിലോട്ട് വരാൻ പാടില്ല കൂടുതൽ മുഖത്ത് ഫേസിൽ അപ്പറിലോട്ട് വരാൻ പാടില്ല നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തായിരിക്കണം നമ്മുടെ കൈ ഇരിക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം ചെസ്റ്റിൻ്റെ ഭാഗത്തായിരിക്കും നമ്മുടെ കൈ ഇരിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡിൻ്റെ പൊസിഷനാണ് ഹാൻഡ് പൊസിഷൻ നമ്മൾ കൂടുതൽ ബാക്കിലോട്ട് ആക്കാനും പാടില്ല ഓവറായിട്ട് ഫ്രണ്ടിലോട്ട് ആക്കാനും പാടില്ല നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അതേ ലെവലായിരിക്കണം നമ്മുടെ ഹാൻഡ് ഇരിക്കേണ്ടത് ഓക്കെ ഈ ഒരു ലെവലായിരിക്കണം നമ്മുടെ ഹാൻഡ് വരേണ്ടത് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയാണ് നമ്മുടെ ബോഡി എങ്ങനെ ഇരിക്കണമെന്നാണ് നമ്മുടെ ബോഡിയുടെ പൊസിഷൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് ആംഗിളിലായിരിക്കണം നമ്മുടെ ബോഡി ഇരിക്കേണ്ടത് ഓവറായിട്ട് മേളിലോട്ടോ ഓവറായിട്ട് താഴോട്ട് പോകാൻ പാടില്ല ഒരു ഇൻക്ലൈൻഡ് ആംഗിളായിരിക്കും ഇരിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ബട്ടക്സ് മാക്സിമം സ്ക്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഈ ഒരു പൊസിഷനിലായിരിക്കും നമ്മൾ ഇരിക്കേണ്ടത് അടുത്ത ഇപ്പോൾ നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രീത്തിങ് ആണ് ബ്രീത്തിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കുറേ ആൾക്കാർ ഇത് തെറ്റായിട്ടാണ് ചെയ്യുന്നത് ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡൗണിലോട്ട് അതായത് നമ്മൾ ഡൗൺ പൊസിഷനിലോട്ട് പോകുമ്പോൾ ഇൻഹെയിൽ ചെയ്യുക അപ്പ് പൊസിഷനിലോട്ട് വരുമ്പോൾ എക്സ്ഹെയിൽ ചെയ്യുക അതായത് നമ്മൾ താഴോട്ട് പോകുമ്പോൾ ശ്വാസം എടുക്കുക മേളിലോട്ട് വരുമ്പോൾ ശ്വാസം വിടുക ഇതാണ് നമ്മുടെ ഈ ഡയമണ്ട് പുഷപ്പിൻ്റെ ബ്രീത്തിങ് എന്ന് പറയുന്നത് ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5th ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ പൊസിഷനാണ് അപ്പോൾ നോർമലി നമുക്കുണ്ടാവുന്ന ഡൗട്ടാണ് നമ്മുടെ കാലിൻ്റെ പൊസിഷൻ കാലിൻ്റെ പൊസിഷൻ കുറേ ആൾക്കാർ നമ്മുടെ കാലിങ്ങനെ വൈഡ് ആക്കി വെച്ചിട്ടായിരിക്കും പുഷപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ കുറേ ആൾക്കാർ നമ്മുടെ കാല് അടുപ്പിച്ച് വെച്ചിട്ടായിരിക്കും പുഷപ്പ് ചെയ്യുന്നത് ഈ അടുപ്പിച്ച് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഹോൾ ബോഡി വെയ്റ്റ് നമ്മുടെ ഹാൻഡിലും അതേപോലെ തന്നെ നമ്മുടെ കയ്യിലേക്കും നമുക്ക് എഫക്റ്റ് ബാലൻസ് ആവുക നമ്മൾ വൈഡായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കിട്ടും ചെയ്യുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറയും അതാണ് അപ്പോൾ നമ്മുടെ കാലിൻ്റെ പൊസിഷൻ ഓക്കെ ഞാനിവിടെ അടുപ്പിച്ച് വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് എൻ്റെ ബോഡി വെയിറ്റ് എൻ്റെ ഹാൻഡിലും അതേപോലെ തന്നെ ഈ തമ്പിലുമാണ് ഫോക്കസ് ആവുന്നത് അതുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എഫക്റ്റ് ആവുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാലിങ്ങനെ വൈഡാക്കി വെക്കുമ്പോൾ ചെയ്യുമ്പോഴുള്ള ഉപകാരം നമുക്ക് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കിട്ടും നമ്മൾ പെട്ടെന്നൊന്നും വീണ് പോകത്തില്ല നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ കാലിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് കാലിൽ നമ്മൾ അടുപ്പിച്ച് വയ്ക്കുക സ്റ്റെബിലിറ്റി അതായത് ആദ്യമായി ചെയ്ത് തുടങ്ങുന്നവർക്കാണെങ്കിൽ വേണമെങ്കിൽ കാലിൽ കുറച്ച് അകറ്റി വെച്ച് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഡയമണ്ട് പുഷപ്പ് ചെയ്യേണ്ടത് നമ്മുടെ കൈ ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ വയ്ക്കുക നമ്മുടെ ചെസ്റ്റ് പോർഷൻ്റെ എവിടെയായിട്ട് വയ്ക്കുക അതിനുശേഷം നമ്മുടെ കാല് അടുപ്പിച്ച് വയ്ക്കുക ഓക്കെ ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇൻഹെയിൽ ചെയ്യുക അപ് ചെയ്യുമ്പോൾ എക്സ്ഹെയിൽ ചെയ്യുക ഓക്കെ ഗായ്സ് ഇതാണ് നമ്മുടെ ഡയമണ്ട് പുഷപ്പ് അപ്പോൾ ഡയമണ്ട് പുഷപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡയമണ്ട് പുഷപ്പ് നമ്മുടെ ഹാൻഡിലെ ട്രൈസെപ്സ് പോർഷനെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റിലെ
ചില പോർഷൻസ് അതുപോലെ തന്നെ ബാക്ക് മസിൽ ഡെൽറ്റോയിഡ് മസിൽസിലെ കുറച്ച് പോർഷൻ നമുക്ക് ഈ ഡയമണ്ട് പുഷപ്പ് ചെയ്യുമ്പോഴത്തേക്കും എഫക്റ്റ് ആവുന്നുണ്ട്. മേജർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ട്രൈസെപ്സ് ആണ്. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഡയമണ്ട് പുഷപ്പ് എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ആദ്യം നോർമൽ എക്സസൈസ് ചെയ്യുക, അതിനുശേഷം പതിയെ പതിയെ ഡയമണ്ട് പുഷപ്പ് ചെയ്ത് നോക്കുക. നിരന്തരമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നേടാൻ പറ്റുന്നതായിട്ട് ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും സജഷൻസും എന്നെ അറിയിക്കുക. ഫിറ്റ്നസ് ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ ഹോം വർക്കൗട്ട് വീഡിയോസാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്യുപ്മെൻറ്റിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാനായി ESET എക്സ്പെർട്ടിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ നിതിൻ സൈനിങ് ഓഫ്.